ഓപ്പൺ മൈൻഡ് റൗണ്ടിൽ അമൃത റുമോണ ആൻഡ് അഭിജിത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ അമൃത അമൃതനെ കുറിച്ച് തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ ആണ് നൽകേണ്ടത് അബൌട്ട് യുവർ എനിത്തിങ് യു വാണ്ട്, പക്ഷെ ഇൻ ദ തേർഡ് പേഴ്സൺ. അമൃതയുടെ ഒരു കൂട്ടുകാരിയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിക്കണം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓർമ്മതൻ മടിത്തട്ടിൽ വീണുറങ്ങിയിടുമ്പോൾ ഓർത്തിടും അവൾ തൻ ജീവിതത്തെ, കോർത്തു വെക്കുവാൻ ഏറെ മുത്തുകളേറിയ അവൾ തൻ മാതാപിതാക്കളെ, ഗുരുഫൂതരെ, പ്രിയ കൂട്ടുകാരെ. മനുഷ്യത്വമുള്ള മനസ്സിനെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യ മനസ്സിനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കളരിയിൽ ഉണ്ണിയാർച്ചയും കരാട്ടയിൽ ബ്രൂസ്ലിയും ഡ്രമ്മിങ്ങിൽ ശിവമണിയും ബൈക്ക് റൈഡിങ്ങിൽ അവൾ തന്നെയുമായി തീർന്ന അമൃത മോഹനെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവൾ അവരുടെ വാത്സല്യം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു മകളാണവൾ. സൗഹൃദത്തിന് അതിലേറെ മൂല്യം നൽകുന്നവളാണവൾ. എന്തുകൊണ്ടും തീർത്തും ഒരു വേറിട്ട വ്യക്തിത്വമായി ഞാൻ അവളെ കാണപ്പെടുന്നു. തീർച്ചയായും അവൾ സ്വാമി വിവേകാനന്ദന്റെ ഒരു വലിയ ആരാധികയാണ്. അന്നാ ഹസാരെയും ഉണ്ണിയാർച്ചയും ഝാൻസി റാണിയെയും ഒരുപോലെ ആരാധിക്കുന്നവൾ, അമ്മയെ ദൈവതുല്യായി കാണുന്നവൾ, ഇതാണ് അമൃത മോഹൻ. താങ്ക് യു വെരി മച്ച് അമൃത. ഇതൊക്കെ കുറെ പ്ലാൻ ചെയ്തിട്ട് വന്ന സെറ്റപ്പ് ആണല്ലോ, ഞാൻ പേടിച്ചു. എന്നിട്ട് എനിക്കിത് അറിയില്ല, അതെന്താണ് സംഭവം? ഞാൻ ആദ്യം ഇവിടെ നടന്നത് കണ്ടില്ല. ഇല്ല, തള്ളി പറു. ഓക്കേ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്, റെഡി? യെസ്. ഐ സ്റ്റാർട്ട് വിത്ത് യു ഡോക്ടർ വിപിൻ. ഫ്രണ്ട്സ് രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അമൃതന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടു. നൗ വാട്ട്? ഓക്കേ അമൃത, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമൃത സ്വയം പറഞ്ഞാൽ, ഇനി നമുക്ക് സ്വയം പറയാം, എന്താണ് അമൃതയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി? എനിക്ക് എല്ലാവരെയും തുല്യരായി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് തീർച്ചയായും വേറിട്ട വ്യക്തിത്വങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ആരാധിക്കുന്ന മനോഭാവം ഉള്ളവളാണ്. എങ്കിൽ പോലും ഒരു സൊസൈറ്റിയിൽ എല്ലാ വ്യക്തികളെയും ഇപ്പോ ഹൈ സ്റ്റേറ്റസ് ലോ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്ന ഈ വേൾഡിൽ തുല്യമായി കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള അമൃത, ഈ അമൃത ടിവിയുടെ വനിതാരം പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഏത് മേഖലയാണ് ഒന്ന് മെച്ചപ്പെടുത്തിയ കൊള്ളാന്ന് സ്വയം ആലോചിക്കുക. എന്റെ അഭിനയ മേഖലയാണ് മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മുരളിച്ചേട്ടന്റെ ട്രെയിനിങ്ങിൽ, കാരണം ഞാൻ ഗ്രൂമിങ്ങിന് വന്നപ്പോ തന്നെ സാറ് ഒരു ഗ്രൂമിംഗ് സെഷനിൽ പറഞ്ഞു. അത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, നമ്മുടെ ടാലന്റ് ലെവലിലാണ് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും. നമ്മുടെ ആ സ്വഭാവമുണ്ടല്ലോ, അതിനകത്ത് ഏത് ഭാവമാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത, സ്വയം ഇഷ്ടമില്ലാത്തതും നാട്ടുകാരും വീട്ടുകാരും ദൈ ഫ്രണ്ട്സും ഒക്കെ ഞങ്ങൾ ഇപ്പൊ ചോദിക്കാൻ പോവാണ് എങ്കിലും ഏത് സ്വഭാവമാണ് ചിലപ്പോൾ ആളുകൾക്ക് പിടിക്കാതെ പോകുന്നത്? ചില സിറ്റുവേഷനിൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട്, ചില സിറ്റുവേഷനിൽ എല്ലാ സിറ്റുവേഷനിലും പ്രയോഗിക്കാറുണ്ട്. കളരി പ്രയോഗിക്കുകയാണോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഈ മനസ്സിൽ തന്നെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ കളരിയാണ്, കരാട്ടയാണ്, സോ നീ മാറി നിൽക്കരുത്, ദേഷ്യം വന്നാൽ അപ്പോഴും എന്ന് എവിടെയൊക്കെയോ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഭീകരമല്ല, എന്നാലും പ്രതികരിക്കാനുള്ള ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അത് കുറച്ച് മെച്ചപ്പെടുത്തണം തോന്നാറുണ്ട്. ആ മെച്ചപ്പെടുത്ത വെച്ചിട്ട് ബാലൻസ്ഡ് ആവണം എന്ന് തോന്നാറുണ്ട്. ക്വിക്ക്ലി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് അഭിജിത്തിന് അടുത്ത് ചോദിക്കാം. നല്ല ക്വാളിറ്റി, ചീത്ത ക്വാളിറ്റി? യെസ്, അമൃതയുടെ. അമൃതയുടെ നല്ല ക്വാളിറ്റി എന്ന് പറയാൻ എനിക്ക് കളരി ചെയ്യണത്, കരാട്ടെ, കളരി, ബൈക്ക് റൈഡിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതിലൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇഷ്ടം, ആ സ്കിൽ സെറ്റ് അല്ല, അതിനു വേണ്ടിയുള്ള എഫേർട്ട്. എഫേർട്ട് ഈ നല്ല വണ്ണം വെച്ചിട്ട് കളരി ചെയ്യുന്നത്, അത് എനിക്കത് ഞാൻ ഞാൻ ഇവിടെ പല ഷോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ലിം ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഇത്രയും വണ്ണം വെച്ച് ചെയ്യാലോ. അപ്പൊ എനിക്ക് ഭയങ്കര എന്റെ അടുത്ത് എപ്പോഴും പെണ്ണ് ഒരു ചെറിയ ഒരു കാര്യം കിട്ടിയാൽ മതി. എന്റെ അടുത്ത് പെണ്ണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ആകാം. ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഫുള്ള് കേക്കും മുമ്പേ പ്രതികരിക്കും. പ്രത്യേകിച്ച് ഈ ഭക്ഷണം വാങ്ങിച്ചു തരാത്ത അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭക്ഷണങ്ങളാണോ? ബ്ലാക്ക്മെയിലിംഗ് ആണ് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം. ഇപ്പൊ ചിക്കൻ ബിരിയാണി, അഭി എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം എടാ. ഞാൻ പറയാം ഇല്ലടാ, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്ത്. ആ ശരി, അച്ഛന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട്, ശരിയടാ. ഭീഷണിയാണ്, ഭീഷണി. പിന്നെ അവരിൽ നിന്ന് എന്നെ കൂടുതൽ അറിയാനാണ് എനിക്ക് താല്പര്യം. ഓക്കെ, ഇനി ഒരു ക്വിക് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക് ആൻസർ സെഗ്മെന്റ് ആണ് കേട്ടോ. സോ ഡോക്ടർ വിപിൻ വിൽ ആസ്ക്,
നമ്മുടെ ഈ ഫിഗറിനെ സംബന്ധിച്ച് ലൈൻ അടിച്ചാൽ വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറയാം, എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ? തടി കുറയ്ക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, പക്ഷെ ലൈൻ അടിക്കാൻ വേണ്ടിയല്ല ശ്രമം നടത്തിയത്. തീർച്ചയായിട്ടും അമ്മ അച്ഛനും അങ്ങനെ വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടില്ല. ബോഡി അതിന്റെ ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചോടെ, ഈ തടി എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്, കോംപ്ലക്സ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? കോംപ്ലക്സ് അല്ല, പക്ഷെ ചില സമയങ്ങളിൽ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഈ തടി ആയിരിക്കാം അമൃതയെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യിക്കുന്നതെന്ന്. ബട്ട് ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ ഒരു മാർഷൽ ആർട്ട് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് വേണം എന്നുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഈ വണ്ണം കുറയ്ക്കാമായിരുന്നു. ബട്ട് ഞാൻ അതിലേക്കുള്ള കുറെ ടെക്നിക്സ് പഠിച്ചു. ചുമ്മാ ഫ്ലെക്സിബിലിറ്റി ആയപ്പോഴത്തേക്ക് അതിലേക്കുള്ള ടെക്നിക്സിലാക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പെർഫെക്റ്റ്ലി ഫിറ്റ് ആകാമായിരുന്നു. പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് കഴിഞ്ഞു. ഡോക്ടർ വിപിൻ, എന്താണ് അഭിപ്രായം നമ്മളുടെ അമൃതകുട്ടിയെ കുറിച്ച്? അമൃത, അമൃത വളരെ വിശാലമായ മനസ്സുള്ള ഒരാളാണെന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും അമൃതക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാല് ഉടനെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയുള്ള ആളാണ്, ആണല്ലേ? യെസ്, ഫ്രണ്ട്സിനും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, ആ ക്ഷമ കുറവ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് വളരെ ബഹളമയത്തിൽ എന്നാൽ നല്ല മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനകത്ത്. ഫ്രണ്ട്സ് ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ അമൃതയോടുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കൂല, കൊന്നുകളെ എന്ന് പറയുന്ന പോലെ അതൊരു ഒരിക്കലും ഒരു സൗഹൃദം ആർക്കെങ്കിലും ഊരിപ്പോണെന്ന് വെച്ചാൽ പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുണ്ട്. ഇത്തിരി സെൻസിറ്റീവാണ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. എങ്കിലും ഒരു കളിചിരി തമാശകളൊക്കെ ആയിട്ട് അതങ്ങ് മൂടി വെക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിനോട് തുറന്ന് പറയുകയും ചെയ്യും. പക്ഷെ ആ ഒരു സെൻസിറ്റിവിറ്റി അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അതോടൊപ്പം നമുക്ക് പദ്ധതികളും സാധ്യതകളും ഇടയ്ക്കിട്ടിട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി കീപ്പ് ചെയ്യുന്നതും ഈ